ഹലോ, നല്ല അടിപൊളി ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നത് കാണിക്കാം. നെയ്യില്ലാത്ത ബീഫാണ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടത്. ഇത് നെയ്യില്ലാത്ത റോസ്റ്റിംഗ് ജോയിൻ്റ് ആണ്, 3/4 കിലോയോളം ഉണ്ട്. കറി വെക്കാൻ മുറിക്കും പോലെ തന്നെ ചെറിയ പീസസാക്കി മുറിച്ച് കഴുകി വെള്ളം വാർന്ന് കഴിയുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളം ചേർക്കാതെ കുക്കറിൽ പകുതി വേവിച്ചെടുക്കുക. വെന്ത് കഴിയുമ്പോൾ ബീഫും അതിലെ ചാറും ഇതുപോലെ മാറ്റിയെടുക്കണം. ഈ സ്റ്റോക്ക് ഉപയോഗിച്ച് അല്പം ഗ്രേവി നമുക്ക് പിന്നീട് ആക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റോക്ക് മാറ്റി വയ്ക്കുന്നത്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ബീഫ് ബാക്കി നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞു കിട്ടണം. അതുപോലെ നന്നായിട്ട് വറുത്തെടുക്കാം. റോസ്റ്റിംഗ് ജോയിൻ്റ് ആയതുകൊണ്ട് 1 വിസിൽ കഴിയുമ്പോഴേ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് വെക്കാം. അപ്പോൾ കറക്റ്റ് വേവിന് കിട്ടും. പിന്നെ 3/4 കിലോ ബീഫൊക്കെ എടുക്കുമ്പോൾ ഏകദേശം 1/2 കിലോയേ ഉള്ളൂ നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോൾ കിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇതിൻ്റെ എമൗണ്ട് തന്നെ ഇത്രയേ ആയി കുറഞ്ഞു പോയി. ഇനി ഇപ്പോൾ ഇതിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താ വേണ്ടതെന്ന് നോക്കാം. നമുക്ക് 1 പിടി വെളുത്തുള്ളി, 1 പിടി ഇഞ്ചി. ഇഞ്ചി അല്പം കുറഞ്ഞാലും വെളുത്തുള്ളിയുടെ എമൗണ്ട് കുറയരുത്. പിന്നെ നമുക്കൊരു എരിവില്ലാത്ത 3-4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ബീഫ് വറുത്ത എണ്ണയിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വഴറ്റുക. ഈ എണ്ണ എന്ന് പറയുന്നത് ഫുള്ള് ഫ്ലേവറാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ സെയിം എണ്ണ എടുക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ആദ്യം ഇട്ട് വഴറ്റുക, കാരണം വെളുത്തുള്ളി നടുവേ പുളന്നാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ചെറുതായി വഴന്ന് വരുമ്പം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇത് കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ബൂസ്റ്റിംഗ് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ കുഞ്ഞുള്ളി, അതും 1 പിടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റണം. ഉള്ളിയും ബീഫും നല്ല കോമ്പിനേഷനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി നന്നായിട്ട് പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴന്നു വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 4 സ്പൂണോളം കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂണും മഞ്ഞപ്പൊടിയും ചേർത്ത് 15-20 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. 15-20 സെക്കൻഡ്സ് മാക്സിമം ആ എണ്ണയിലിട്ട് നമുക്ക് ഈ മുളക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ മാറ്റി വെച്ച സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ബീഫിൻ്റെ ബീഫ് നമ്മൾ വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കുമ്പോൾ അതിൽ കിട്ടുന്ന ആ ചാറ് മുഴുവൻ നമുക്ക് ഒഴിക്കാം. ഇപ്പോൾ കൂടുതൽ ചാറുണ്ടെങ്കിൽ കുറച്ചൊക്കെ നെയ്യൊക്കെ വരുമല്ലോ. കൂടുതൽ ചാറുണ്ടെങ്കിൽ അത് ഫ്ലെയിം കൂട്ടിയിട്ട് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇപ്പോൾ ഈ സ്റ്റോക്കിൽ ഈ മസാല ഒന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ചാറ് ഒഴിക്കാതിരുന്നാൽ ഈ നമ്മൾ ഈ വറുത്തെടുത്തേക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങളിലേക്ക് നമ്മൾ ഉള്ള ഗ്രേവി, അതായത് നമ്മൾ ആ വിനാഗിരിയൊക്കെ ചേർക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗ്രേവി അങ്ങ് വലിച്ച് അബ്സോർബായി പോയിട്ട് വല്ലാണ്ട് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു, മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് 1-2 മിനിറ്റ് അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 100 ml വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ലോ ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് വിനാഗിരി ചേർത്താൽ മതി. ഇതിപ്പോൾ ഇതിൽ ചാറ് കൂടുതലുണ്ടല്ലോ, ഒരുമാതിരി ബീഫ് കറിയുടെ അവസ്ഥയായല്ലോ എന്നോർത്ത് നിങ്ങൾ എന്ന് കരുതണ്ട. ഈ ചാറ് മുഴുവൻ ഇത് തണുത്ത് കഴിയുമ്പം വറ്റിപ്പോകും. അപ്പം ഈ ബീഫിൻ്റെ പീസസിലേക്കല്ലേ ചാറ് കയറിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് കണ്ടോ, നമ്മുടെ അച്ചാർ തണുത്ത് കഴിഞ്ഞപ്പോൾ കിട്ടുന്ന കൺസിസ്റ്റൻസി ഇതാണ്. അച്ചാറെല്ലാം നന്നായിട്ട് വറ്റി, ഇപ്പം നല്ല സോഫ്റ്റായ അച്ചാറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതിനി നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ അടച്ച് നിങ്ങൾക്ക് 1 മാസത്തോളം കേടാവാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പിന്നെ ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സീ യു നെക്സ്റ്റ് ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.